മാതമംഗലം സി പി നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 66ാം വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. പാഠ്യപദ്ധതികളിൽ പോലും ഭരണവർഗ താൽപര്യങ്ങൾക്ക് തിരികെയറ്റാൻ ശ്രമിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നതെന്നും എന്നാൽ പൊതുവിദ്യാഭ്യാസ മേഖല ഇനിയും ശക്തിപ്പെടുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എ എൻ ഷംസീർ പറഞ്ഞു. മാതമംഗലം സി പി നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 66ാം വാർഷികവും യാത്രയപ്പ് സമ്മേളനവും കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ സാധിക്കുന്നതെന്നും പൊതുവിദ്യാഭ്യാസ മേഖല ഇനിയും മെച്ചപ്പെടുത്താനുള്ള കർമ്മ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്യുന്നതെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എ എൻ ഷംസീർ പറഞ്ഞു. പൊതുവിദ്യാലയങ്ങളിൽ നിന്നും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് ആളുകൾ പോക്കായിരുന്നു. എന്നാൽ ഈ 7 വർഷക്കാലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും റിവേഴ്സ് ഫ്ലോ ആണ്. നേരത്തെ സ്വകാര്യ സ്ഥാപനത്തിലേക്കാണ് ആളുകൾ പോയതെങ്കിൽ ഇന്ന് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കുട്ടികളുടെ റിവേഴ്സ് ഫ്ലോ നല്ലതുപോലെ ശക്തിപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിന്റെ കാരണം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ മികച്ച പഠന നിലവാരം, അടിസ്ഥാന പശ്ചാത്തല വികസനം, ഏതൊരു ഇന്റർനാഷണൽ സ്കൂളിനോടും കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഭൗതിക പശ്ചാത്തലം, ഏറ്റവും പ്രതിഭാശാലികളായ അധ്യാപകന്മാർ, അതോടൊപ്പം അധ്യാപകരാണെങ്കിൽ വളരെ പ്രതിബദ്ധതയോടുകൂടി ഈ സ്ഥാപനത്തിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു. ഇങ്ങനെ എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്നപ്പോഴാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് കേരളത്തിൽ പൊതുവിൽ കുട്ടികൾ ചേരാൻ തുടങ്ങിയത്. ടി ഐ മധുസൂദനൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദേശീയ ശിശുക്ഷേമ സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി സത്യപാലൻ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. രവി ഏഴോം സാംസ്കാരിക പ്രഭാഷണം നടത്തി. വി വി ഭാർഗവൻ, പി ശ്രീകുമാരൻ നമ്പൂതിരി, രാജൻ അരയമ്പത്ത്, കെ വി ശോഭ, എം വി മോഹനൻ, പി രാജൻ എന്നീ അധ്യാപകരാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നത്. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സരിത, പഞ്ചായത്ത് മെമ്പർ പി വി വിജയൻ, പി ടി എ പ്രസിഡന്റ് പി മുസ്തഫ, സ്കൂൾ വികസന സമിതി ചെയർമാൻ എം അരുൺ, പി സിന്ധു, സാനിയ സതീഷ്, കെ രാജഗോപാലൻ, കെ വി ഗോവിന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവരുടെ വിവിധ കലാപരിപാടികളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.